സുഗന്ധനെ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ ആണ് കേട്ടോ, ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. കുറച്ച് നാളായിട്ട് ഞാനിത് കാർട്ടിൽ ഇട്ട് വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 6 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഞാനത് വാങ്ങിക്കണം കേട്ടോ. അതെന്താണെന്ന് അറിയാം, ആ സമയത്ത് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നില്ല, അത് കാരണമാണോ? ഐ വാസ് തിങ്കിങ് വൈ. ഓക്കെ, യാ, ഇത് കുറച്ചധികം നാളായിട്ട് കാർട്ടിൽ കിടക്കായിരുന്നു. ആക്ച്വലി ഞാൻ മറന്നു പോയി, പിന്നെ വീണ്ടും ഞാൻ നോക്കിയപ്പോൾ വേറൊരു പ്രോഡക്റ്റ് വാങ്ങിക്കണം, അപ്പോൾ കാർട്ടിൽ ഇത് കിടക്കണം, അപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ റിവ്യൂസും കൊറിയൻ ബ്യൂട്ടീസൊക്കെ ഇതിൻ്റെ വീഡിയോസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമാണ്. എന്തായാലും പ്രോഡക്റ്റ് പറഞ്ഞേക്കാൻ മുന്നേ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു, ഞാൻ പണ്ടൊക്കെ സിംഗിൾ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് വരാറില്ലേ, കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട്, അതേപോലെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. മേക്കപ്പ് ലുക്സ് മാത്രമല്ലാണ്ട് ഹോൾസും ഫാഷൻ ഇതൊക്കെ നമ്മൾ ചെയ്യാം, പക്ഷെ ഇങ്ങനത്തെ ഈ സിംഗിൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആയിട്ട് നമ്മൾ ഇടയ്ക്ക് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് കുറേ കോമൻസിൽ വരാറുണ്ട്. ചേച്ചിയുടെ റിവ്യൂസ് ഞാൻ ഭയങ്കരമായിട്ട് ലൈക്ക് ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പോകുമ്പോൾ എൻ്റെ റിവ്യൂസ് ചെക്ക് ചെയ്യാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് അങ്ങനെ കുറേ മെസ്സേജസ് കണ്ടു. അപ്പോൾ എനിക്ക് ഐ വോണ്ടഡ് ടു കണ്ടിന്യൂ ദാറ്റ്, ബിക്കോസ് നമുക്ക് ഒരാൾ പറയുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് എത്ര ഹെൽപ്ഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാവണം. അത് കാരണം നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. എനിക്ക് DMs കുറേ വരാറുണ്ട്, എൻ്റെ റിവ്യൂസ് കണ്ടിട്ട് കുറേ വാങ്ങിച്ചിട്ട് അവർക്ക് ഇഷ്ടമായിരുന്നു. സോ ഇറ്റ് കീപ്സ് മീ ഗോയിങ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ കൂടുതൽ കത്തി അടിച്ച് വലിച്ച് നീട്ടുന്നില്ല, വേഗം പ്രോഡക്റ്റിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് കാജ, ഈ കാജ എന്ന് കേട്ടപ്പോൾ കാജ വീട് ഉണ്ടായിരുന്നില്ലേ മുന്നേ, അതാണ് എനിക്ക് പെട്ടെന്ന് ഈ കാജ എന്നുള്ളൊരു വേർഡ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്കിന് ഈ ഒരു കാജ എന്നുള്ളത്, ഇനി കൊറിയന് ഇതിൽ വല്ല മീനിങ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഇറ്റ്സ് മെയ്ഡ് ഇൻ കൊറിയ. നിങ്ങൾ മുന്നേ ഈ പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടാവും, ബ്യൂട്ടിഫുൾ ലിപ്സ്റ്റിക്, 4 ഷെയ്ഡ്സ് ഉള്ളൂ, മെയ്ഡ് ഇൻ സൗത്ത് കൊറിയ ആണ്. അപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കുറച്ചൊക്കെ ഞാൻ പറയാം കേട്ടോ. ടിക് 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 എന്ന് വന്ന സൗണ്ടിന് എക്സ്ക്യൂസ് മീ. അപ്പോൾ ഞാനിപ്പോൾ ഫോണിൽ ഞാൻ ആ വെബ്സൈറ്റിൽ നോക്കുകയാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ purple.com എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. 4 ഷെയ്ഡ്സ് ഉണ്ട്. ഇത് ഹൈഡ്രേറ്റിംഗ് ആണ്, ലിപ് ഗ്ലോയിങ് ആണ്, നറിഷിംഗ് ആണ്. എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറയാം. ഹാർട്ട് ഷേപ്പ് ഗ്ലോസ്റ്റിക് ദാറ്റ് കമ്പൈൻസ് നറിഷിംഗ് ലിപ് ഓയിൽസ് ഫോർ എ റിച്ച് മെൽറ്റ് ഓൺ ഫോർമുല ദ ഡെലിവേഴ്സ് ഹൈ ഷൈൻ ആൻഡ് കണ്ടീഷനിങ് കളർ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ തന്നെ വെബ്സൈറ്റിലുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റിൻ്റെ വില ഈസ് 1390 rupees. അപ്പോൾ ഈ ഒരു വില കണ്ടപ്പോഴാണ് ഞാൻ പിന്നീട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, ബിക്കോസ് ഐ വാസ് ഡിസൈഡിങ് ഓൺ ദ ഷെയ്ഡ്സ്. നമ്മൾ 1390 rupees ഈസ് നോട്ട് എ ചീപ്പ് പ്രൈസ് അല്ലേ. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഷെയ്ഡ് കറക്റ്റായിട്ടൊക്കെ നോക്കി വാങ്ങിക്കേണ്ടതെന്നുള്ളതിലാണെന്ന് തോന്നുന്നു. ഞാൻ കാർട്ടിലിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഡിസ്കൗണ്ട് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും, ബാച്ച് നമ്പർ, മാനുഫാക്ചറിങ് ഡേറ്റ് എല്ലാം അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാനുഫാക്ചറിങ് ഡേറ്റ് ഈസ് എനിക്ക് കിട്ടിയ പ്രോഡക്റ്റിൻ്റെ 14/4/2022 ആണ്. യൂസ് ബൈ 24/10, ലൈക്ക് ഓൾമോസ്റ്റ് നെക്സ്റ്റ് ഇയർ എൻഡ് വരെ യൂസ് ചെയ്യാനുള്ളതാണ് ഇതിൽ എനിക്ക് കിട്ടിയ പ്രോഡക്റ്റിൽ ഈ ഒരു ബാച്ചിൻ്റെ. നേരത്തെ പറഞ്ഞോണം, ഈ ഇതൊരു ഗ്ലോസി ലിപ്സ്റ്റിക് ആണ്, നോട്ട് എ മാറ്റ് ലിപ്സ്റ്റിക്. മാറ്റ് ലിപ്സ്റ്റിക്സ് മാത്രമേ ഇഷ്ടമുള്ളൂ വെച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടാവില്ല. ഞാൻ പുറത്ത് പോകുമ്പോൾ കൂടുതലും മാറ്റ് ലിപ്സ്റ്റിക്സ് ആണ് യൂസ് ചെയ്യാറ്, കാരണം അതാണ് നമുക്ക് ഈസി. നമുക്ക് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിലും പെട്ടെന്ന് കൈ ഇങ്ങനെ കൊള്ളുകയാണെങ്കിലും അങ്ങനെ ട്രാൻസ്ഫറൊന്നും ആവില്ലല്ലോ. ട്രാൻസ്ഫറാണ് മാറ്റ് ലിപ്സ്റ്റിക്സും ഉണ്ട്, പക്ഷേ ഗ്ലോസ് ട്രാൻസ്ഫർ ആവണ പോലെയല്ല ഒരു മാറ്റ് ലിപ്സ്റ്റിക് ട്രാൻസ്ഫർ ആവുക. സോ പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഗ്ലോസ് ലിപ്സ്റ്റിക് ഇങ്ങനെ ഇട്ട് കാണാനൊക്കെ എന്ത് ഇഷ്ടമാണെന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് ഈ ഗ്ലോസ് ലിപ്സ്റ്റിക്, എസ്പെഷ്യലി ഡീപ്പർ ഷെയ്ഡ്സിലാണ്. എനിക്ക് കുറച്ച് ലൈറ്റർ ഷെയ്ഡ്സിലാണ് ഗ്ലോസ് ലിപ്സ്റ്റിക്സ് ഇഷ്ടം കേട്ടോ. അത് ഈ ലിപ് ഗ്ലോസൊക്കെയാണ് ഞാൻ പറയുന്നത്, ഗ്ലോസ് ലിപ്സ്റ്റിക് തന്നെ വേണമെന്നില്ല. പക്ഷേ എനിക്ക് എപ്പോഴും ഈ ലിപ് ഗ്ലോസ് എടുത്ത് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്കൊരു ബുള്ളറ്റിലൊരു ഗ്ലോസ് ലിപ്സ്റ്റിക് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ മുന്നേ മേബലിയിലുണ്ടായിരുന്നു. ഞാൻ 2 ഷെയ്ഡ് വാങ്ങിച്ചു, 2 ഷെയ്ഡ് അടിപൊളി ഞാൻ നിങ്ങൾക്ക് കുറേ പ്രാവശ്യം വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അത് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഐ ഡോ നോ വൈ. നല്ല പിഗ്മെൻറ്റഡ് ആയിരുന്നു, ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞില്ല, കാരണം പൊതുവേ ഈ ഗ്ലോസ് ലിപ്സ്റ്റിക്സ് ഒന്നും അങ്ങനെ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക് ഇസ് കമ്പയർ ടു ഒരു ലിപ് ഗ്ലോസ്, ദിസ് ഇസ് ഡെഫിനറ്റ്ലി ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ ഒരു ലിപ് ഗ്ലോസ് ഒരു 2 hours ആണെങ്കിൽ ഇതൊരു 3 hours വരെയെങ്കിലും ലിപ്സിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് ട്രാൻസ്ഫർ ആകും, പക്ഷേ അങ്ങനെ ലിപ്സിൽ നിന്ന്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ക്വാളിറ്റി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഈ ഒരു ബ്രാൻഡ് ലിപ്സിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ലിപ്സിൽ നിന്ന് അങ്ങനെ ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് പോകണില്ല. പിന്നെ ഇതിന് വേറെ ടിൻറ്റ് ഒന്നും ലിപ്സിന് ഇത് ഇടണില്ല. ആൻഡ് നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. ലൈക്ക് 1 swipe തന്നെ നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഒരു ഗ്ലോസ് ഫോർമുലയിൽ ഇത്രയും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളത് ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മേബ്ലിൻ ഓൾസോ ഇത്ര പിഗ്മെൻറ്റഡ് അല്ലായിരുന്നു, ബട്ട് ദിസ് ഇസ് ഡെഫിനറ്റ്ലി പിഗ്മെൻറ്റഡ്. ആൻഡ് 4 ഷെയ്ഡ്സ് ഉള്ളൂ. എനിക്ക് അതും മാത്രമാണ് ഇതിലൊരു മൈനസ് പോയിൻ്റ് ആയിട്ട് തോന്നിയത്. വെരി കംഫർട്ടബിൾ, നല്ല ഹൈഡ്രേറ്റിംഗ്, നല്ല നറിഷിങ്, നോട്ട് അറ്റ് ഓൾ ഡ്രൈയിങ്. ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ആവും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഡെഫിനറ്റ്ലി ട്രാൻസ്ഫർ ആവും. പക്ഷേ ഇത് ഇപ്പോഴും കണ്ട ലിപ്സിന് പ്രോഡക്റ്റ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ട്രാൻസ്ഫർ ആയാലും അങ്ങനെ മൊത്തം അങ്ങനെ പോവില്ല ലിപ്സിന്ന്. ഒരു
പ്രോഡക്റ്റിൻ്റെ കുറച്ച് അവിടെ തന്നെ ഉണ്ടാവും. സോ ദാറ്റ്സ് എ പ്ലസ് തിങ് എനിക്ക് അതൊരു പ്ലസ് തിങ് ആണ് കേട്ടോ. പിന്നെ ഇത് റിമൂവ് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. നമ്മളൊരു കോട്ടൺ എടുത്ത് വൈപ്പ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് റിമൂവ് ആവും. ഓൾ ആൻഡ് ഓൾ എനിക്ക് ഈ ഒരു ഗ്ലോസ് ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ലൊരു ലിപ്സ്റ്റിക് ആയിട്ട് മാറി. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് എനിക്ക് ഈ ഒരു ഷെയ്ഡ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഒരു ലിപ് ലൈനറിൻ്റെ ആവശ്യം വന്നു. കാരണം ഇതൊരു കൂൾ ടോൺ പിങ്ക് ആണ് കേട്ടോ. വേറെയും 4 ഷെയ്ഡ്സ് ഉണ്ട്. യു ഷുഡ് ട്രൈ ദ ഷെയ്ഡ്സ്. വേറെയും ഷെയ്ഡ്സ് ഉണ്ട്. ഞാനെടുത്ത ഷെയ്ഡ് ഇത്രയും ലൈറ്റായി പോകുന്നു എനിക്ക് തോന്നി. ഓവറോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എനിക്കിത് 904 rupees കിട്ടിയത് ഡിസ്കൗണ്ടിൽ. നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് ആക്ച്വൽ പ്രൈസ് 1390 ഓൾമോസ്റ്റ് 1400 ആൻഡ് 1.4 grams ഓഫ് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഇത് പിന്നെ നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഈ പ്രോഡക്റ്റ്. എന്താ പറയുക, കുറച്ച് കുറച്ച് എടുത്താൽ മതി. അപ്പോൾ ഗ്ലോസ് പോലെ അപ്ലൈ ചെയ്യാം. അങ്ങനെ ബുള്ളറ്റ് ബ്രേക്ക് ആവില്ല. ഫുള്ള് പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. ഫുള്ള് പുറത്തെടുക്കാന്ന് വെച്ചെങ്കിൽ ഡെഫിനറ്റ്ലി ബ്രേക്ക് ആവും. ബട്ട് നിങ്ങൾക്ക് കുറച്ച് എടുത്താൽ മതി. അതാണ് സ്മൂത്ത് ആപ്ലിക്കേഷന് നല്ലത്. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ട് തന്നെ വരും. ഓൾ ഇൻ ഓൾ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് നല്ല ഇഷ്ടമായി. ഹൈലി 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 റെക്കമെൻഡ്. ഷെയ്ഡ് മാത്രം നിങ്ങൾ നോക്കിയിട്ടൊന്ന് ചൂസ് ചെയ്തെടുത്താൽ. ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ലിങ്ക്സ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. ഞാനിത് ആമസോണിലുണ്ട് നൈക്കയിലൊക്കെ ഉണ്ടോയെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പേപ്പിളിൽ മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ആൻഡ് ദിസ് വീഡിയോ ഇസ് നോട്ട് സ്പോൺസർഡ്. എനിക്ക് ഈ പ്രോഡക്റ്റ് എനിക്ക് അത്ര ഇഷ്ടമായി കാരണം ഞാൻ ഇങ്ങനെ തള്ളി മറക്കണം. എനിക്ക് അത്ര ഇഷ്ടമായിട്ടാണ്. നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ ഷെയ്ഡ് തെറ്റ് വാങ്ങിച്ചിട്ട് എന്നെ കുറ്റം പറയരുത് കേട്ടോ. നിങ്ങൾക്ക് ഗ്ലോസി ലിപ്സ്റ്റിക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി ഇഷ്ടമാവും. അതാണ് എൻ്റെ ഒരു ഇത്. അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ലവ് യു. ടേക്ക് കെയർ.